ഈ സാധാരണക്കാരായ ജനങ്ങളെ, പ്രത്യേകിച്ചും 60 ലക്ഷത്തോളം ജനങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഒരു പ്രധാന വരുമാന മാർഗമാണ് സർ. അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നവർ അത് കൊടുക്കണമെന്ന് ഒരിക്കലും പറയില്ല. അത് കൊടുക്കാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും സാമ്പത്തികമായി നമ്മളെ ഞെരിക്കാൻ കേന്ദ്രത്തോടൊപ്പം നിന്ന് കേരളത്തിലെ ജനങ്ങളെ പട്ടിണിക്കാനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ സർ. അതുകൊണ്ട് സർ, ഈ ഗവൺമെന്റിന്റെ ബാധ്യത നിലക്ക് 100 രൂപ എങ്ങനെയെങ്കിലും വർദ്ധിപ്പിച്ച് 1 മാസത്തെ കുടിശ്ശികയെങ്കിലും കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്ന വളരെ ഒരു അഭ്യർത്ഥന നടത്തുകയാണ് സർ. 3-ാമത്തെ കാര്യം സാർ, നമ്മുടെ നിലമ്പൂർ ബൈപ്പാസ്, അതിനാവശ്യമായ തുക കഴിഞ്ഞ 10-16 വർഷമായി പെൻഡിങ്ങിലാണ്. അത് എങ്ങനെയെങ്കിലും തന്ന് പൂർത്തീകരിക്കണമെന്നതാണ് സർ. സർ, പ്രധാനമായും ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ ഇവിടെ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ കിടക്കുകയാണ് സർ. ഇവിടെ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നവകേരള സദസ്സാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിയ ആരോപണം, ഇതിന്റെ ചെലവ് എവിടെയെന്നാണ്, ആ ചെലവ് കാണുന്നില്ല എന്ന് പറഞ്ഞത്. ഈ ചെലവെടുത്തത് കേരളത്തിലെ ജനങ്ങളാണ്. പ്രിയപ്പെട്ട തിരുവഞ്ചൂർ, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ നൽകിയ പിരിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ പദ്ധതികളൊക്കെ, ഈ പരിപാടികൾ വളരെ സുന്ദരമായി നടത്തിയിട്ടുള്ളത്. അത് സർക്കാരിന്റെ ചെലവിലാകണമെന്നില്ല, അത് ജനങ്ങളുടെ ചെലവിലാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രിയും കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും കാസർഗോഡ് തൊട്ട് ഈ തിരുവനന്തപുരം വരെ 38 ദിവസമാണ് സർ യാത്ര ചെയ്ത്. നിങ്ങൾ ദയവായി ഒരു മിനിറ്റും ഉണ്ടായിരിക്കണം. 70 വയസ്സുള്ള ഒരു മനുഷ്യൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആരോഗ്യപരമായി ഒട്ടനവധി പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി, 38 ദിവസം ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ജനങ്ങളെ കണ്ട് 7 വർഷത്തെ ഭരണത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇവിടെ എന്താ പറഞ്ഞത്? ഒന്നും നടന്നിട്ടില്ല സർ. അതിന്റെ കണക്കാണ് സർ. ദയവായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളെ കേൾക്കണം സർ. കേരളത്തിൽ മൊത്തം വന്ന പരാതി 642,076 സർ. മലപ്പുറം ജില്ല ബഹുമാനപ്പെട്ട 10-12 MLA മാരുണ്ടല്ലോ, ദയവായി നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങൾ ചെയ്തത് കേരളത്തിലെ കൊടും വഞ്ചനയാണ്, അതിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ സമർപ്പിക്കപ്പെട്ട പരാതികളിൽ എത്രമാത്രം പരിഹാരമുണ്ടായിന്ന് ദയവായി കണക്കുകൾ വെച്ചിട്ടാണ്, ഈ കണക്കുകൾ ആർക്ക് വേണമെങ്കിലും ഇവിടെ കേരളത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടാവുന്നതാണ്. ദയവായി ഒന്ന് കേൾക്കൂ. 80,785 അപേക്ഷയാണ് സർ. മലപ്പുറം ജില്ലയിൽ 7,458 പരാതി നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായി സർ. ഇതിന്റെ കണക്ക് www.navakerala.sadas.kerala.government.in പരിശോധിക്കണം സർ. പരിഹാരം തന്നെ പറയുന്നത്, നിലമ്പൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളുടെ നിലവിലുള്ള സ്ഥിതി ഒന്ന് പരിശോധിക്കാം സർ. ഓരോ വകുപ്പിലും ലഭിച്ച പരാതിയാണ്. LSTD യിൽ സർ നമുക്ക് കിട്ടിയത് 2,859 പരാതിയാണ്. എന്താണ്? കെട്ടിട നിർമ്മാണ അപേക്ഷ, പ്ലാൻ സർവീസ്, അതുമായി ബന്ധപ്പെട്ട പ്ലാൻ റിവിഷന്, പിന്നെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, നികുതി തർക്കങ്ങൾ. 2,859 നിന്ന് 2,508 പരിഹരിച്ചു സർ. കൃഷിവകുപ്പിൽ 88 പരാതി, വിളനഷ്ടം, ഇൻഷുറൻസ്, സബ്സിഡി തുടങ്ങിയ കാരണങ്ങൾ 32 തീർപ്പാക്കി സർ. സഹകരണ വകുപ്പ് 201 പരാതി, ജപ്തി നടപടികൾ, ലോൺ സെറ്റിൽമെന്റ്, വൺ ടൈം സെറ്റിൽമെന്റ്, ഇതാണ് പരാതി. 201-ൽ 111 തീർപ്പാക്കി സർ. വനം വന്യജീവിയുമായി ബന്ധപ്പെട്ട ഭൂമി രജിസ്ട്രേഷന്റെ NOC, പബ്ലിക് റോഡ് നിർമ്മാണത്തിന്റെ സർ, ഈ ഫോറസ്റ്റിന്റെ NOC കൊടുത്ത പരാതികൾ 191 സർ. ഇതിലെ ഇത് നവകേരള സദസ്സിൽ അന്ന് മാത്രമല്ല, മുൻകാലങ്ങളിലുണ്ടായ പരാതികളും ജനങ്ങൾ ആ സദസ്സിൽ ഉന്നയിച്ചിട്ടുണ്ട്. മൊത്തം അവിടെ വന്ന പരാതിയാണ് സർ. അതിൽ 131 തീർപ്പാക്കി. ആഭ്യന്തര വകുപ്പ് 85 പരാതിയാണ് സർ കിട്ടിയത്, തീർപ്പാക്കിയത് 76. എന്താ പരാതി? പാസ്പോർട്ട് സംബന്ധമായ NOC ക്ലിയറൻസ്, ജോലിക്ക് വേണ്ടിയിട്ടുള്ള പോലീസ് ക്ലിയറൻസ്, 85 വന്നു, 76 തീരുമാനമാക്കി സർ. തൊഴിൽ വകുപ്പ് 215 പരാതി സർ. ഉടമസ്ഥ തൊഴിലാളികളുമായിട്ടുള്ള തർക്കങ്ങൾ, തൊഴിൽ വകുപ്പിൽ നിന്ന് കിട്ടേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ 215 വന്നു, 119 നമ്മൾ പരിഹരിച്ചു. രജിസ്ട്രേഷൻ വകുപ്പ് 13 പരാതി, 11 തീർപ്പാക്കി സർ. പട്ടികജാതി പട്ടിക വകുപ്പിൽ 112 പരാതി, 46 സർക്കാരിന്റെ വെബ്സൈറ്റിൽ കിട്ടും. നികുതി വകുപ്പ് 28 പരാതി, മിക്കതും GST യുമായി ബന്ധപ്പെട്ട, 15 തീർപ്പാക്കി സർ. വിനോദസഞ്ചാര വകുപ്പ് 19 പരാതി, 7 തീർപ്പാക്കി. ജലവിഭവ വകുപ്പ് 117 കുടിവെള്ള കണക്ഷനുമായി ബന്ധപ്പെട്ടത്, 49 തീർപ്പാക്കി സർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാ ഫണ്ടിന് കൊടുത്ത അപേക്ഷയിൽ 87 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു സർ. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് മണ്ഡലത്തിൽ ആകെ ലഭിച്ചത് 7,458 പരാതിയില് 3,234 തീർപ്പാക്കി സർ. സർ, ഒറ്റ കാര്യം സർ, റേഷൻ കാർഡുമായി കിട്ടിയ പരാതി 802 സർ.
അതിൽ 441 തീരുമാനമാക്കി സർ. 363 പേർക്ക് സർ ബി പി എൽ കാർഡ് കൊടുത്തു. 62 പേർക്ക് എ എ വൈ അന്ത്യോദയ കാർഡ്. 16 പേർക്ക് എൻ പി എസ് നീല കാർഡ് നൽകാൻ കഴിഞ്ഞു. അതായത് 55%. നിങ്ങളത് മനസ്സിലാക്കണം. ഈ പറയുന്ന 10 400 ആളുകളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നമാണ് ഈ റേഷൻ കാർഡ് എന്ന് പറയുന്നത്. ആ റേഷൻ കാർഡ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾക്ക് 570 പട്ടയം സർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ ജനുവരി 22 ഓൺലൈനായിട്ട് നൽകിയത് സർ. ബഹുമാനപ്പെട്ട പട്ടികജാതി വികസന വകുപ്പ് രാധാകൃഷ്ണൻ മിനിസ്റ്ററെ നാട്ടിൽ വന്നിട്ടാണ് സർ കൊടുക്കുന്നത്. അതോടൊപ്പം 117 പട്ടയം സർ ജനുവരി 27 അമരമ്പലത്ത് റവന്യൂ മന്ത്രി വന്ന് നൽകിയതാണ് സർ. ഇത്രയും പ്രശ്നങ്ങൾ ഒരു മണ്ഡലത്തില് നവകേരള സദസ് കൊണ്ട് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ എത്ര മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. നിങ്ങൾ ആരെയാണ് സർ വഞ്ചിക്കുന്നത്? നിങ്ങൾ ആരെയാണ് വഞ്ചിക്കുന്നത്? ഈ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് തുടങ്ങി നിങ്ങൾ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും എവിടെ എന്തെല്ലാം കേസുകൾ, ഏതെല്ലാം ഏജൻസികൾ. ഇപ്പൊ അവസാനം മകളുടെ നേർക്ക അമ്മക്കൊക്കെ പെങ്ങന്മാരും ഭാര്യമാരും മക്കളൊക്കെ ഉണ്ടല്ലോ. വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പോലും കുടുംബത്തിൽ നിന്ന് പുറത്തിടുന്ന എന്ത് നീതിയാണ് സർ ഇതിലുള്ളത്? ഈ നടത്തിയ ഈ അന്വേഷണങ്ങൾ മുഴുവൻ എവിടെ എത്തി സർ? എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ ഇപ്പോ ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതിൽ ഒരു പരിധി വേണ്ടേ? കേരളത്തിലെ ജനം ഇത് തിരിച്ചറിഞ്ഞതല്ലേ? ഇങ്ങനെ ഏതെങ്കിലും വകുപ്പുണ്ടാക്കി SFIO നമ്മൾ കേട്ടിട്ടുണ്ടോ സർ? ഈ ഏജൻസി ഏതെല്ലാം ഏജൻസികൾ പുറത്തേക്ക്? നിങ്ങൾക്ക് പൊള്ളും, നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് അന്വേഷണം വരുന്നൊരു കാലമുണ്ടാകും. മനസ്സിലായോ? ഫാറൂഖ് അബ്ദുള്ള ഡൽഹിയിൽ നിന്ന് പ്രസംഗിച്ചതാ നിങ്ങളോട് പറയാനുള്ളത്. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു രാത്രി കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ല. തിരിഞ്ഞ് നിങ്ങളുടെയൊക്കെ വീടുകളിൽ എത്തുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും. കുടുംബമായി ജീവിക്കുന്നവരെ പോലും കുടുംബമായി ജീവിക്കാൻ അനുവദിക്കാത്ത മനുഷ്യത്വരഹിതമായ ഈ പ്രവർത്തനം നിങ്ങൾ അവസാനിപ്പിക്കണം. ഇതാണ് രീതി. ഇപ്പൊ ലീഗാകെ മാറി സർ. ഇപ്പൊ എന്താ പറയുന്ന? രാമക്ഷേത്രം പണിയണം. അത് പൊളിച്ചോട്ടെ? അതിനെന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ വിഷമിക്കണ്ട. സാധിക്കല്ലി തങ്ങളുടെ ഇപ്പത്തെ ഒരാഴ്ച മുമ്പത്തെ പ്രസ്താവനയാ. നമ്മളതിനോട് കൂട്ടു നിൽക്കണം. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ ആഗ്രഹം നടത്തിക്കണം. ആയിക്കോട്ടെ, നല്ല കാര്യമാണ്. ഇനിയിപ്പോ എന്താണ്? 2025 എന്ന് പറഞ്ഞാൽ 1925 RSS രൂപീകരണമായത് 100 വർഷം പൂർത്തിയാക്കിയാണ്. അടുത്ത വരാമോണം എനിക്കൊന്നും തരണം സർ. 2-3 മിനിറ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പള്ളിയിൽ ബാങ്ക് കൊടുക്കേണ്ട അതിന്റെ തീരുമാനം ഉടനെ വരും. അപ്പൊ തങ്ങൾ പറയും എന്തിനാണ് ബാങ്ക് കൊടുക്കുന്നത്? ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നമസ്കാരം അറിയിക്കാനാണ്. നബിന്റെ കാലത്ത് വാച്ചും ഫോണൊന്നും ഇല്ലല്ലോ. സമയം കൃത്യമായിട്ട് അല്ലല്ലോ, സമയം കൃത്യമായിട്ട് കഴിയും. അതുകൊണ്ട് ബാങ്ക് വേണ്ടെന്ന് പറയും. പള്ളിയിലെ ജമാഅത്ത് നമസ്കാരങ്ങള് അത് നിർത്തലാക്കണം. അവിടെ ഭയങ്കരമായ ഗൂഢാലോചന നടക്കുന്നത് ആ ജമാഅത്ത് നമസ്കാരങ്ങൾ ഇവിടെ നിർത്തലാക്കും. തങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. പിന്നെ ഉള്ളത് അല്ലല്ലല്ല, പിന്നെ ഉള്ളത് ഈ വെള്ളിയാഴ്ച നമസ്കാരമാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നത് അവിടെ വലിയ സംഘം ചേരലാണ്. അതുകൊണ്ട് ജമാഅത്ത് നടത്താൻ പാടില്ല എന്ന് പറയുമ്പോ അപ്പൊ ഫത്വ വരും. ജമാഅത്തിന്റെ ആവശ്യമില്ല, പള്ളിയിൽ കുത്തുബന്റെ ആവശ്യമില്ല, മൂലയന്മാര് ഫോണിൽ പ്രസംഗിച്ച് ഗ്രൂപ്പിലേക്ക് വിട്ടാ മതി എന്ന് പറയുന്ന കാലം അതിവിദൂരമല്ല സർ. അങ്ങോട്ടേക്കാണ് ഈ പോണത്. പള്ളി പൊളിച്ച് പൊളിച്ച് കേരളത്തിലെ പള്ളികളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പറയും അതൊക്കെ പണ്ട് നമ്മളെ പള്ളികളൊന്നുമല്ല, നമ്മളിവിടെ വന്നുകൂടിയ മുസ്ലിങ്ങളാണ്, അത് അവരെ എടുത്തോട്ടെ എന്ന് പറയാനൊരു മടിയില്ല സർ. ജിഫ്രി തങ്ങളും വിഭാഗവും ആ മത നേതാക്കൾ മുഴുവൻ വിട്ടുനിന്ന് ഈ ലീഗിന്റെ വോട്ടിലുണ്ടായ ചോർച്ച മലപ്പുറം ജില്ലയിൽ പ്രത്യക്ഷമാണ് സർ. ആ 2 സീറ്റ് പാർലമെന്റ് സീറ്റ് ജയിക്കാൻ അവർക്ക് കഴിയില്ല സർ. അപ്പോ അവിടുത്തെ RSS ബി ജെ പിയുടെയും ചോർന്നു പോകുന്ന ഈ മുസ്ലിം വോട്ടിലേക്ക് ആഡ് ചെയ്യാൻ RSS വോട്ട് ചെയ്യാത്ത കുറെ ഹിന്ദു സമുദായങ്ങളുണ്ട് സർ അവിടെ. ഒരു കാലത്ത് മാപ്പിളാർക്ക് വോട്ട് ചെയ്യാത്ത ആ വോട്ടും കൂടി കിട്ടിയാൽ ഈ പൊന്നാനി ഒരു സെക്കൻഡ് സർ മലപ്പുറം ജയിപ്പിക്കാൻ പറ്റുമോ? അവിടെ കൺക്ലൂഡ് ചെയ്യാണ് സർ. ആ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് സർ ഈ ലീഗ്. 3rd സീറ്റ് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നിർത്തിയല്ലോ. 2 തന്നെ ജയിപ്പിക്കാൻ കഴിയില്ല സർ. 2 എന്ന് പ്രയാസാ. പ്ലീസ് കൺക്ലൂഡ്. അല്ലാതെ ഒറ്റ മിനിറ്റ്, ആരുമില്ല സർ. അപ്പൊ നിർത്താണ്, ഞാൻ ആരുമില്ല, എല്ലാം കഴിഞ്ഞു. അപ്പോ ഈ പറഞ്ഞ രീതിയിൽ ഈ അവസ്ഥയിൽ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രതിപക്ഷം ഇവിടെ നടത്തിയ കള്ളപ്പ എന്ത് സർ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യത്തിനെ കുറിച്ച് ഇവരൊക്കെ പറഞ്ഞത് സർ?